ആ മുതലാളി അവരെത്തിയിട്ടുണ്ട്. ഇവിടെ താഴെ കാറിലുണ്ട്, വിളിക്കട്ടെ. വിളിച്ചോളൂ. ശവം പോലും പൊങ്ങരുത്, കൊന്ന് കായലി താത്തരു. എന്താ വാടാ, എങ്ങോട്ട് വാടാ, നമുക്കൊന്ന് ചുറ്റിയിട്ട് വരാം. ഞാൻ വന്ന് വിളിച്ചപ്പോ ഇവൻ അങ്ങ് പേടിച്ചു. എന്തിനാണ് പേടിക്കുന്നത്? ഡോക്ടർ എവിടെയാണ് സാർ? ഒരു രോഗിയെ കൊണ്ടുവന്നിട്ടുണ്ട്. എമർജൻസി ആണോ? ഇടോ, അത്യാവശ്യമാണോ? ഒന്ന് അവിടെ ഡോക്ടർ, ഒരാളെ രക്ഷിക്കണം. എന്താ, വല്ല അടിപൊളിയോ? കത്തിക്കുത്ത മറ്റാണോ? കത്തിക്കുത്താണ്, ഒരുപാട് രക്തം പോയി, ഇപ്പൊ ബോധമില്ല. പോലീസിൽ കംപ്ലൈന്റ് ഇട്ടോ? ഇല്ല. എന്നാ വല്ല സർക്കാർ ആശുപത്രിയും കൊണ്ടുപോകണം ഡോക്ടർ. ഇത് പ്രൈവറ്റ് ഹോസ്പിറ്റലാ, ഞങ്ങൾക്ക് ഇത്രയും കേസ് ബുദ്ധിമുട്ടാ. അതുവരെ അയാൾ ജീവിച്ചിരിക്കില്ല. തന്നോടല്ലേ പോവാൻ പറഞ്ഞത്? അവന് വല്ലതും പറ്റിയ കൊല്ലം തന്നെ സീനിയർ ഡോക്ടറെ കാണണം. എവിടെ രക്ഷിക്കണം ഡോക്ടർ, ഞാൻ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. അയാൾ ഏത് നിമിഷവും മരിക്കും. കുത്തു കേസാണ് സാർ. ഡ്യൂട്ടി റൂമിൽ പറഞ്ഞില്ലേ? പറഞ്ഞു സാർ. അവര് ഇയാൾ അവിടെയും വന്ന് ബഹളം ഉണ്ടാക്കി. മർഡർ അറ്റംപ്റ്റ് ആണെന്ന് തോന്നുന്നു. പോലീസ് അറിയിക്കട്ടെ സാർ. എന്താണ് കേസ്? എല്ലാം ഞാൻ പറയാം സാർ. ആദ്യം അയാളെ രക്ഷിക്കണം. പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്യും. ഞാനെന്തോ പറഞ്ഞു. രാമൻകുട്ടി,
ഹൈപ്പോവോളിമിക് ഷോക്കാണ്, ബ്ലഡ് ഗ്രൂപ്പ് ചെക്ക് ചെയ്യണം. യെസ് ഡോക്ടർ. നിങ്ങളുടെ പേരെന്താ? അപ്പു. നിങ്ങൾ രാമൻകുട്ടിയുടെ ആരാ? സഹോദരൻ. ആ, ഇവിടെ ഒപ്പിട്. ഇതെന്തിനാ സാറേ? പേഷ്യന്റിന് എന്തെങ്കിലും പറ്റിയാൽ അതിന് ഹോസ്പിറ്റൽ ഉത്തരവാദിയായിരിക്കില്ല, അതിനുള്ള സമ്മതപത്രമാ. രാമൻകുട്ടിക്ക് എന്തെങ്കിലും? ആ, ഒപ്പിട്. നിങ്ങൾ ഡോക്ടർ അന്വേഷിക്കുന്നു. എവിടെ? മുകളിൽ. ഡോക്ടർ, ഉടനെ ഓപ്പറേഷൻ നടത്തണം. അതിന് കുറച്ച് ബ്ലഡ് വേണ്ടി വരും. ബി പോസിറ്റീവ്. ഇയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്താ? എനിക്കറിയില്ല. ഇനി അതാണെങ്കിൽ തന്നെ മതിയാവില്ല. ഈ രാത്രി ഞാൻ എവിടെ പോകാൻ? അത് ഞാനെങ്ങനെ പറയും? ഇനി അയാളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ മറ്റാരെങ്കിലും ഉണ്ടോ? ഡോക്ടർ, എന്തായാലും സിസ്റ്റർ, ഇയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് ചെക്ക് ചെയ്യൂ.